ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ നല്ല പോലെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ബേസ്കോട്ടായിട്ട് വൈറ്റ് കളർ കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ വൈറ്റ് കളറൊന്നും കൊടുക്കാണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു മൾട്ടി കളർ ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനത് ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ലൈറ്റ് വയലറ്റ് കളറാണ്. ഈ ഒരു കളർ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും താഴത്ത് കുറച്ച് പോർഷൻ മാത്രം ആ ഒരു കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഓരോരോ പോർഷനിലായിട്ട് ഓരോരോ കളർ അങ്ങനെ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ നമുക്ക് ജസ്റ്റ് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ ബോട്ടിലൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. അപ്പം നമുക്ക് ഏതായാലും ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനീയൊരു വയലറ്റ് കളർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിയിട്ട് ഒരു കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബേസ് കോട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ രണ്ട് കോട്ടെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ എല്ലാ കളറും ഓരോ കോട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ വയലറ്റ് കളർ ഇതാ രണ്ട് കോട്ടൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു പോർഷൻ വരെ. പിന്നെ ഞാൻ ഇതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് പിങ്ക് കളറാണ്. ഇത് നമ്മൾ ആ ഒരു വയലറ്റ് കളർ എത്രയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു സെയിം അളവിൽ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, അതിന് ജസ്റ്റ് തൊട്ട് മുകളിലായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് തന്നെ എടുക്കുക. നമ്മൾ നേരത്തെ വയലറ്റ് കളർ എടുത്തിട്ടുള്ള ആ ഒരു സ്പോഞ്ച് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ രണ്ട് കളറും കൂടെ മിക്സായിട്ട് നമുക്ക് വേറൊരു കളറാണ് കിട്ടുക. അപ്പോൾ ഞാൻ വേറൊരു സ്പോഞ്ച് എടുത്തിട്ട് ആ ഒരു പിങ്ക് കളറും കൂടെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ രണ്ട് കോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ പിങ്ക് കളറും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ ഈ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു പിങ്ക് കളറിൻ്റെ തൊട്ട് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, ഇതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, രണ്ട് ലെയർ പെയിൻറ്റ് ചെയ്യുക, അതായത് രണ്ട് കോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര ഇതിലിപ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കളർ ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇനി എടുക്കുന്ന കളറെല്ലാം ജസ്റ്റ് വീഡിയോയിൽ എഴുതുന്നേ ഉള്ളൂ കേട്ടോ, ഓരോ കളറായിട്ട് ഇങ്ങനെ പറയുന്നില്ല. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലും ഇതുപോലെ പല കളേഴ്സും യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെയിലത്ത് വെച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിൽ നല്ല പോലെ ഒന്ന് ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാനൊരു മാർക്കർ എടുത്തിട്ടുണ്ട്. ഇത് പെർമനൻറ്റ് മാർക്കറാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, കുറച്ച് ബട്ടർഫ്ലൈസിനൊക്കെ വരക്കാനാണ് പോകുന്നത്. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നമ്മൾ എല്ലാവർക്കും അറിയുന്ന നിൽക്കും, ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ് പൂമ്പാറ്റേനെ വരക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു പൂമ്പാറ്റേൻ്റെ ഒരു ഉടൽ ജസ്റ്റ് വരച്ച് കൊടുത്തിട്ട് പിന്നെ രണ്ട് ചിറകും കൂടെ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ ഒരു കൊമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, പൂമ്പാറ്റൊക്കെ ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു ചുരുണ്ടിട്ട് അതും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പല സൈസിലുള്ള പൂമ്പാറ്റേനും ഞാൻ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരേ രീതിയിൽ തന്നെ പോകുന്ന പോലെ ഒന്നല്ല കേട്ടോ, പല രീതിയിൽ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന പോലത്തെ എന്താ പറയുക, താഴോട്ടേക്ക് പറക്കുന്നതും പിന്നെ മുകളിലോട്ടേക്ക് പറക്കുന്നതൊക്കെ ആയിട്ടുള്ള പല പൂമ്പാറ്റേനും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ബോട്ടിൽ മൊത്തം എന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ട് വിട്ടിട്ടൊക്കെ ആയിട്ടൊന്ന് വരച്ചെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിൽ നിറച്ചും ബട്ടർഫ്ലൈസിനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടില്ല, നല്ലൊരു ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇനി നമുക്കിതിന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആ ഒരു ബട്ടർഫ്ലൈനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മൾ ഓരോ ബട്ടർഫ്ലൈനും ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുഞ്ഞ് ബ്രഷ് എടുത്ത് തിന്നായിട്ടുള്ള ബ്രഷാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ ഞാൻ എല്ലാ ബട്ടർഫ്ലൈസിനും ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഡ്രസ്സില്ല ഇപ്പം കാണാം, ഇപ്പം തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഞാനൊരു ബ്ലാക്ക് കളറും വൈറ്റ് കളറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു ഗ്രേ കളർ പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈയൊക്കെ നല്ല പോലെ ഒന്ന് ഉണങ്ങണം. അതിന് ശേഷം ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ചെറുകിൻ്റെ അടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചെറുകിൻ്റെ അതേപോലെ തന്നെ ഒന്ന് ആ ഒരു ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു കുഞ്ഞ് ലവ് ഷേപ്പ് പോലെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഉള്ളിൽ, അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എല്ലാ ബട്ടർഫ്ലൈക്കും ഇതുപോലെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ബട്ടർഫ്ലൈക്കും ഇതുപോലെ ഒരു ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബോട്ടിലാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലാർട്ട് ഇതാ ഈ ഒരു ബോളി വെച്ചിട്ട് എന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആ ഒരു കളറും ആ ഒരു ബട്ടർഫ്ലൈയും ഒക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോള് പോലെ ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്, മോശമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ആയിട്ട് ഇത് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ലൊരു ബോളാണ്, ഇപ്പം കളറൊക്കെ ഫീഡായി പോയിട്ടുണ്ട്, എന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.